അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ കൈപ്പുഴ ഭാഗത്താണ്. ഇവിടെ നമ്മളൊരു ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം, അതൊരു 3 കിലോവാട്ടാണ് ചെയ്തിരിക്കുന്നത്. 3 കിലോവാട്ട് ഓഫ് ഗ്രിഡ് സിസ്റ്റം നമ്മൾ സാധാരണ വെക്കുന്ന ഒരു 2 പാനലാണ്. ഒരു 200 AH-ൻ്റെ 2 ബാറ്ററിക്ക് നമ്മൾ 2 പാനൽ കൊടുത്തിട്ട് ഒരു ഓഫ് ഗ്രിഡാണ് നമ്മൾ സാധാരണ ചെയ്യുക. കാരണം ബാറ്ററിക്ക് അനുസരിച്ച് നമ്മൾ ഉള്ള പാനൽ കപ്പാസിറ്റി നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ ചെയ്തേക്കുന്ന 3 കിലോവാട്ട് സിസ്റ്റമാണ്. ലഗ്രാമിൻ്റെ 3 kV ഇൻവെർട്ടർ പ്ലസ് നമ്മുടെ എക്സൈഡിൻ്റെ 200 AH-ൻ്റെ 2 ബാറ്ററി കൊടുത്തിരിക്കും. പക്ഷേ നമ്മൾ പാനലിൻ്റെ കപ്പാസിറ്റി നമ്മളിവിടെ കൂടുതൽ കൊടുത്തിരിക്കുകയാണ്. കാരണം നമ്മളിവിടെ 545 വാട്ടിൻ്റെ വിക്രത്തിന് 3 പാനലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. 3 പാനൽ പറയുമ്പോൾ നമ്മൾ സീരീസ് കണക്ഷനാണ്. അതിൽ നമ്മുടെ ആശാപവറിൻ്റെ സൂര്യ 60 ആംപിയറിൻ്റെ സൂര്യ 60 എന്നൊരു മോഡൽ MBPT-യാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്കൊരു 165 VOC വരെ നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ 3 പാനൽ സീരീസ് ചെയ്ത് ഒരു 150 VOC നമ്മൾ കണക്ഷൻ കൊടുത്തേക്കുന്നത്. കാരണം ഇങ്ങനെ കൊടുത്തോളം നമുക്ക് ഗുണം എന്താ വെച്ചാൽ നമ്മളുടെ ബാറ്ററി നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ചാർജ് ആകാൻ കഴിയും. അപ്പോൾ നമുക്ക് ബാറ്ററി വളരെ പെട്ടെന്ന് ചാർജ് ആയി കഴിയുമ്പോൾ നമ്മുടെ റിലേ വളരെ പെട്ടെന്ന് രാവിലെ ഒരു 9 മണിയുടെ മുമ്പ് തന്നെ നമുക്ക് റിലേ ഓണായി നമുക്ക് ലൈവ് സപ്ലൈ കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ ഡേ ടൈമിൽ നമ്മൾ യൂസേജ് നമുക്ക് മാക്സിമം ചെയ്യാൻ കഴിയും. അപ്പോൾ പാനൽ കപ്പാസിറ്റി കൂടുതൽ ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് ഗുണമുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊക്കെ ചെയ്യുന്നത് ഏറ്റവും ബെറ്ററാണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന 2 പാനലിൽ പലരും ചെയ്യാറുണ്ട്. അതിനേക്കാൾ കൂടുതൽ നമുക്ക് ഇപ്പോഴത്തെ ക്ലൈമറ്റ് അറിയാലോ, മഴയാണ്. അപ്പോൾ കാലാവസ്ഥ വളരെ മോശമാണ്. ആ സമയത്ത് നമുക്ക് സോളാറിൽ നിന്നുള്ള പ്രൊഡക്ഷൻ വളരെ കുറവായിരിക്കും. പക്ഷേ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് പാനൽ കപ്പാസിറ്റി കൂടുതൽ കൊടുത്താൽ നമുക്ക് കുറച്ചും കൂടി പ്രൊഡക്ഷൻ കൂടുതൽ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സീരിയസ് കണക്ഷനാണ്. വിക്രത്തിൻ്റെ ഹാഫ് കട്ട് മോഡലാണ്. 545 വാട്ടിൻ്റെ ഹാഫ് കട്ടിൻ്റെ 3 പാനൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താഴത്തെ ഇൻവെർട്ടർ ബാറ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് വിഷ്വൽ ചെയ്ത് കാണിച്ചു തരാം. കാരണം മഴ ആയതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് വീഡിയോ എടുക്കാനുള്ള ടൈമില്ല. കാരണം അടുത്ത സൈറ്റ് നമുക്ക് ചങ്ങനാശ്ശേരിയാണ്, അങ്ങോട്ട് പോകാനുള്ള തിരക്കിലാണ് കേട്ടോ. അപ്പോൾ പാനലൊന്ന് വിഷ്വൽ ചെയ്യും. അതുപോലെ നമ്മൾ ലൈറ്റിംഗ് കർഷൊക്കെ നമ്മൾ 1 മീറ്റർ ഹൈറ്റിൽ ലൈറ്റിംഗ് കർഷൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പാനലിനെ നമുക്ക് സറൗണ്ടിങ് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലൈറ്റിംഗ് കർഷർ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഈ വീട്ടിലത്തെ എല്ലാ ലോഡുകളും നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇവരുടെ ബില്ലിങ് നമുക്ക് മാക്സിമം ഒരു 90% നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് കുറയ്ക്കാൻ കഴിയും. അപ്പോൾ അതിനുള്ളൊരു സിസ്റ്റം കൂടി നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ ഒന്ന് വിശദീകരിക്കും. ഇപ്പോൾ സീരിയസ് കണക്ഷനാണ്, എല്ലാ പാനൽസും സീരിയസ് കണക്ഷൻ കൊടുത്തത്. അതുപോലെ നല്ല രീതിയിൽ നമ്മൾ നല്ല ക്വാളിറ്റിയിൽ പൈപ്പിംഗ് ഒക്കെ ചെയ്ത് അപ്പോൾ ലൈറ്റിംഗ് കർഷർ കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. 1.5 സ്ക്വയർ ട്യൂബ് നമ്മൾ ഇതിന് ചെയ്തത് SD-യുടെ അപ്പോക്സി പെയിൻ്റൊക്കെ അടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻവെർട്ടർ അതുപോലെ ബാറ്ററി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ ഒരുപാട് ലെങ്ത് ഒന്നും വന്നില്ല. DC കേബിള് ഒരു 10-12 മീറ്ററിൻ്റെ ലെങ്ത് വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സുഖമായിട്ട് നമുക്ക് കേബിളിലൂടെ എത്തിക്കാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ MBPT ആശാപവറിന്റെ സൂര്യ 60 ആംപിയറിന്റെ ഒരു MBPT ആണ്. ഇതിൽ നമുക്കൊരു 165 VOC, 40 VOC മുതൽ 165 VOC വരെ നമുക്ക് കണക്ട് ചെയ്യാവുന്ന ഒരു MBPT ആണ്. നല്ല പെർഫോമൻസ് ഉള്ള ഒരു MBPT ആണ്. ആശാപവർ നമ്മൾ അറിയാവുന്നതാണ്, ഇന്ത്യയിലെ ടോപ്പ് ബ്രാൻഡ് MBPT ആണ്. MBPT ഏറ്റവും മികച്ച MBPT ആണ് ആശാപവർ. അതുപോലെ നമ്മൾ സ്കൈഡറിന്റെ ഒരു DC ബ്രേക്കർ 16 ആംപിയറിന്റെ സ്കൈഡറിന്റെ DC ബ്രേക്കർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ലൈറ്റിംഗ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇതിനെ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത്. അതുപോലെ നമ്മൾ പവർ സപ്ലൈ ഈ ഭാഗത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ലഗ്രാമിന്റെ 3 kV ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുള്ള ഇൻവെർട്ടറാണ്, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇപ്പോൾ ഇത് ലോഡ് ഓൺ ഇൻവെർട്ടറാണ്, അതായത് ഇൻവെർട്ടറാണ് വർക്ക് ചെയ്യുന്നത്. MBPT-യുടെ റിലേ ഓൺ ആണ് കേട്ടോ. ബാറ്ററി അതുപോലെ എക്സൈഡിന്റെ ബാറ്ററിയാണ്. 200 AH-ന്റെ 5 year റീപ്ലേസ്മെന്റ് കിട്ടുന്ന 2 ബാറ്ററി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത്. സീരിയസ് കണക്ഷനാണ്. 24 വോൾട്ടിലാണ് കണക്ട് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ MBPT-യുടെ ഡിസ്പ്ലേ ഒന്ന് വിഷ്വൽ ചെയ്യും. ലോഡ് ഓൺ സോളാർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി സോളാറിലാണ്. ഇപ്പോൾ ഈ സമയത്ത് വളരെ ആംബിയർ വളരെ കുറവാണ്. കാരണം കാലാവസ്ഥ അത്രയും മഴയും കാര്യങ്ങളൊക്കെയാണ്. SP ആംബിയർ ഉണ്ടാവും 1.2 125 വോൾട്ടാണ് വരുന്നത്. വാട്ട്സ് വളരെ കുറവാണ്. പക്ഷേ നമുക്ക് ഇപ്പോഴും MBPT-യുടെ റിലേ ഓണായി കിടക്കുന്നത്. കാരണം ബാറ്ററി ഓൾറെഡി ചാർജ് ആയതുകൊണ്ടാണ് MBPT-യുടെ റിലേ ഓണായി കിടക്കുന്നത്. സോളാറിൻ്റെ ചാർജിങ് പ്രസൻസും ഉണ്ട്. പക്ഷെ നമുക്ക് പ്രൊഡക്ഷൻ വളരെ കുറവാണ് ഈ സമയത്ത്. അത്ര അങ്ങനത്തെ ക്ലൈമറ്റ് ആയതുകൊണ്ടാണ് പ്രൊഡക്ഷൻ വളരെ കുറവായിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ക്ലൈമറ്റ് മഴയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷനിൽ കുറച്ച് കുറവുണ്ടാകും. കാരണം കാലാവസ്ഥ അറിയാലോ, 2-3 ദിവസമായിട്ട് നല്ല മഴയാണ്, കണ്ടിന്യൂയിട്ട് മഴയാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് മഴയായിരുന്നു ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ MBPT അതുപോലെ DC ബ്രേക്കർ, ബാറ്ററി, അതുപോലെ 3 kV സിസ്റ്റം എല്ലാം നമ്മൾ കാണിച്ചു. ഒരുവിധം ഈ വീട്ടിലത്തെ കംപ്ലീറ്റ് ലോഡ് നമ്മളിത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു 90% നമുക്ക് കറണ്ട് ബില്ല് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന സിസ്റ്റം ചെയ്താൽ. കാരണം നമ്മൾ 3 പാനൽ കൊടുത്തിട്ടുണ്ട്. 1600 വാട്ട്സ് പാനൽ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 1600-ലധികം 545-ന് 3 പാനലാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ പെട്ടെന്ന് നമ്മുടെ ബാറ്ററി ചാർജ് ആവും, ഈ റിലേ ഓൺ ആവും, ലൈവായിട്ട് നമുക്ക് ഡേ ടൈമിൽ കൂടുതലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. അതിനുവേണ്ടി നമ്മൾ ഇത്തരത്തിൽ ചെയ്തത്, കാരണം ഡേ ടൈം നമുക്ക് യൂസേജ് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ബെറ്റർ ആണ്. ആ ഒരു ഇതിനു വേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടോ. പാനൽ കപ്പാസിറ്റി കൂടുതൽ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ഇനിയും വരുന്നതായിരിക്കും. AR4 യൂട്യൂബ് ചാനൽ എല്ലാവരും കാണുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.